കർത്താവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം. കർത്താവേ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എല്ലാ ക്രിസ്ത്യാനികളും നോക്കി പാർക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശയുള്ള സംഭവമാണ്. ഈ ക്രിസ്തുവിന്റെ രണ്ടാം വരവ് എപ്രകാരമായിരിക്കും? ഇത് നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും? വേദപുസ്തകത്തിലുള്ള രണ്ട് പുസ്തകങ്ങൾ ദാനിയേലും വെളിപ്പാടും. ഈ രണ്ട് പുസ്തകത്തിൽ അനേക കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിലുള്ള പ്രതീകാത്മക സംഭവങ്ങൾ, ഉദാഹരണത്തിന് മൃഗം, അതേപോലെ ദൂതന്മാർ, ചില സംഖ്യകൾ 666, സംഖ്യ 7, ഇതെല്ലാം എന്താണ്? കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് എപ്രകാരമാണ്? അതെന്ന് സംഭവിക്കും? ദാനിയേലും വെളിപ്പാടും നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എപ്രകാരമാണെന്നും അത് എപ്പോൾ സംഭവിക്കുമെന്നും അതിന്റെ അടയാളങ്ങൾ എന്തെല്ലാമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്ക ചെല്ലുന്നു. ശിഷ്യന്മാർ കർത്താവ് യേശുവിനോട് ചോദിക്കുന്നു, എന്താണ് നിന്റെ വരവിന്റെ അടയാളങ്ങൾ? കർത്താവ് യേശുക്രിസ്തു പല അടയാളങ്ങളും പറയുന്നു. യുദ്ധങ്ങൾ, 1900 ശേഷം രണ്ട് മഹാലോകയുദ്ധങ്ങൾ ഉണ്ടായി. ആദ്യ മഹാലോകയുദ്ധത്തിൽ 17 ദശലക്ഷത്തിൽ ഏറെ ജനങ്ങൾ മരിച്ചു. രണ്ടാം മഹാലോകയുദ്ധത്തിൽ 60 ദശലക്ഷം ജനങ്ങൾ ഏറെ മരിച്ചു. അതിനുശേഷം അനേക യുദ്ധങ്ങളും യുദ്ധസുദ്ധികളെ കുറിച്ച് നമ്മൾ കേട്ടു. ഭൂകമ്പങ്ങൾ, കടൽക്ഷോഭം. 2005 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സുനാമി ആ വർഷത്തിൽ ഉണ്ടായെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. കടൽക്ഷോഭങ്ങൾ വീണ്ടും പല രാജ്യത്ത് പലയിടത്തും ഉണ്ടായി. ജപ്പാൻ പോലെ രാജ്യങ്ങൾ അതിനെതിരെ തീർന്നിരിക്കുന്നു. കള്ളപ്രവാചകന്മാർ, ഇന്ന് അനേക കള്ള ക്രിസ്തുക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പല രാജ്യത്തിൽ ക്രിസ്തു ആണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ജനങ്ങളിടയിൽ വരുന്നു, അവരെ വഞ്ചിക്കുന്നു. അനേകം കള്ള പ്രവചനങ്ങളും കള്ള ഉപദേശങ്ങളും ഇന്ന് സഭയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ പറയുന്നു, ഇതൊക്കെ നിങ്ങൾ സംഭവിച്ചു കാണുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊള്ളി. ഇതെല്ലാം ഒരുമിച്ച് നടക്കുന്നത് നമ്മുടെ തലമുറയിലാണ്. ഇനിയും അനേക അടയാളം നമുക്ക് കാണാൻ സാധിക്കുന്നു. ധനത്തിന്റെ വർധന, പ്രകൃതിക്ഷോഭങ്ങൾ, ക്ഷാമം, അപ്രകാരം പല സംഭവങ്ങളും, ഇതെല്ലാം ഈ തലമുറയിൽ ഒരുമിച്ച് സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ പറയുന്നു, ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ. ദാനിയേൽ പ്രവാചകൻ ഈ പ്രവചനത്തെ കർത്താവ് യേശു ക്രിസ്തു എടുത്തു പറയുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ കർത്താവ് യേശുക്രിസ്തു ദാനിയേൽ പ്രവചനം പഠിക്കാൻ നമ്മളെടുത്ത് ഉപദേശിക്കുന്നു. വെളിപ്പാടും ദാനിയേലും പഠിക്കുവാൻ, അതിൽ കൂടുതൽ അറിവ് നേടുവാൻ റെമനന്റ് ചർച്ച് ഇന്ത്യ എന്ന ഈ ചാനൽ നിങ്ങൾ സന്ദർശിക്കും. ഈ പഠനത്തിൽ നമ്മോടൊപ്പം ചേരും. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.